കോഴിക്കോട് നഗരത്തിൽ രണ്ടായിരത്തി എണ്ണൂറോളം സ്പാസ്മോ പ്രോക്സിവൺ പ്ലസ് ലഹരി ഗുളികയുമായി യുവാവ് അറസ്റ്റിൽ കല്ലായി വലിയ പറമ്പിൽ സഹറത്തിനെയാണ് പോലീസ് പിടികൂടിയത് കല്ലായി റെയിൽവേ ഗുഡ്സ് യാർഡിന് സമീപത്ത് നിന്നാണ് ഇയാളെ കണ്ടത് രണ്ടായിരത്തി എണ്ണൂറോളം ട്രമഡോൺ ലഹരി ഗുളികകൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷത്തിന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ഇത്രയധികം ഗുളികകൾ എത്തിച്ചതെന്ന് പോലീസ് നിഗമനം ലഹരി ഗുളികകൾക്കിടയിൽ എസ് പി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്പാസ്മോ പ്രോക്സിവൺ പ്ലസിന്റെ ഇരുപത്തിനാല് ക്യാപ്സൂലുകൾ അടങ്ങിയ ഒരു സ്ട്രിപ്പ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും ലഭിക്കുന്നത് ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഇത്തരം ലഹരി ഗുളികകൾ ജില്ലയിൽ എത്തിച്ചതെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു പോലീസിനെയും എക്സൈസിനെയും കബളിപ്പിക്കാനായി ഗുളികകൾ സ്ട്രിപ്പിൽ നിന്നും പുറത്തെടുത്ത് കവറിലാക്കിയാണ് ഇയാൾ കൊണ്ടുനടക്കാറ് സ്പാസ്മോ പ്രോക്സിവൺ ഗുളികകൾ കഠിനമായ വേതന സംഹാരിയാണ് ഇവ ഉപയോഗിക്കുമ്പോൾ ഗന്ധമോ മറ്റ് ലക്ഷണങ്ങളോ കാണിക്കാത്തതിനാൽ ഇവ ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിക്കുക എന്നത് ഏറെ പ്രയാസമാണ് സബ്ഇൻസ്പെക്ടർ സുഭാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പന്നിയങ്കര പോലീസും നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ പി സി ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ചെയർമാന പ്രതിയെ പിടികൂടിയത് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെയാണ് ലഹരി ഒഴുക്കിയിടുന്നത് സമാനമായി തന്നെ പുതുവത്സര ദിനത്തിൽ നടത്താനിരുന്ന ലഹരി പാർട്ടിക്ക് മുന്നോടിയായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് പൂവാറിലെ റിസോർട്ടിൽ ലഹരി പാർട്ടി നടത്തിയതെന്നും എക്സൈസ് അറിയിച്ചിരുന്നു എക്സൈസ് കമ്മീഷണർക്ക് ബാംഗ്ലൂരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറുടെ കീഴിലുള്ള സ്റ്റേറ്റ് എക്സൈസ് കോഡ് പൂവാറിന് സമീപം ദ്വീപിലെ റിസോർട്ടിൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ മാസം ലഹരി ഗുളികകൾക്കായി മെഡിക്കൽ ഷോപ്പ് ഉടമയെ കെണിയിൽപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു ആലപ്പുഴയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തട്ടിയെടുത്ത ലഹരി ഗുളികകൾ കൊച്ചിയിൽ യുവാക്കളുടെ സംഘത്തിന് വിറ്റെന്നാണ് പിടിയിലായ ലിൻസിയുടെ മൊഴി മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നാണിത് അന്വേഷണം കൊച്ചിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഗുളികകൾ വിറ്റ് പണം നേടാനാണ് സംഘം പദ്ധതിയിട്ടത് സമാനമായ പദ്ധതി പല സ്ഥലത്തും ഇവർ നടപ്പാക്കിയതായും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസം ആലപ്പുഴ നഗരത്തിലെ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് തട്ടിപ്പ് നടന്നത് ഭർത്താവിന്റെ മാനസിക ചികിത്സിക്കുന്ന വ്യാജേന കുറിപ്പടി തയ്യാറാക്കി ഗുളികകൾ ആവശ്യപ്പെട്ടാണ് ലിൻസി മെഡിക്കൽ ഷോപ്പിൽ എത്തിയത് നാലു മാസത്തേക്കുള്ള മരുന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത്രയും എണ്ണം കടയിലില്ലായിരുന്നു ഫോൺ നമ്പർ നൽകിപ്പോയ ലിൻസി തുടർന്ന് നിരന്തരമായി മെഡിക്കൽ ഷോപ്പ് ഉടമയെ വിളിക്കാൻ തുടങ്ങി ഇതോടെ ഇരുവരും സൗഹൃദത്തിലായി കുറച്ചു ഗുളികകൾ എത്തിയപ്പോൾ കടയുടമ ഇവരെ വിവരം അറിയിച്ചു കാറിലെത്തിയ സംഘം കുറച്ചാക്കലെ കാർ നിർത്തിയിട്ട് തുടർന്ന് ലിൻസി ഓട്ടോറിക്ഷയിലാണ് കടയിലേക്ക് എത്തിയത് പിന്നീട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റു രണ്ടുപേർ കടയിൽ അതിക്രമിച്ചു കയറി ഷട്ടർ താഴ്ത്തി തുടർന്ന് കടയുടമയെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീട് ഉടമയെ ഭീഷണിപ്പെടുത്തി മറ്റൊരു കടയിൽ നിന്ന് അഞ്ഞൂറ് ഗുളികകൾ വാങ്ങിപ്പിച്ചു തുടർന്ന് ഈ ഗുളികകൾ ഇവർ കൊച്ചിയിൽ വിറ്റു അന്നുമടങ്ങിയ സംഘം ഗുളികയ്ക്കായി മറ്റൊരു ദിവസം വീണ്ടും എത്തി എന്നാൽ ഉടമ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു ലഹരി മരുന്നുകളുടെ ഇഷ്ട ലൊക്കേഷനായി മാറുകയാണ് കേരളം അതിന്റെ സൂചനകളിലേക്കാണ് അടുത്ത കാലത്തെ ലഹരി വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് നിരോധനവും ബോധവൽക്കരണവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗവും അതുവഴിയുള്ള കുറ്റകൃത്യങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് കൗമാരം ലഹരി മാഫിയകളുടെ പിടിയിലമർന്നതോടെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങളും അരങ്ങേറുന്നു മദ്യവും കഞ്ചാവും വഴിമാറിയതോടെ സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല മാർഗങ്ങളിലൂടെ എത്തുന്ന ഇവയുടെ പ്രധാന വിപണന കേന്ദ്രമായി കേരളം മാറി ന്യൂസ് ഡെസ്ക് കർമന്യൂസ്